നമ്മൾക്കറിയാം ട്രേഡ്സ്മാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് ഡിസ്ട്രിക്ട് വൈസ് ആണെന്നും അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നതെന്നും അതേപോലെ അതാത് ജില്ലകളിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു ലിറ്റിൽ എഡ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ട്രേഡ്സ്മാൻ്റെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്യാം ട്രേഡ്സ്മാൻ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതെന്തായി നേരെ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് വിളിച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് വിളിച്ചിരിക്കുന്നത്, അതാ ഡിസ്ട്രിക്റ്റുകൾ എത്ര എടുത്തു കട്ട് ഓഫിന് ട്രെൻഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വൈഡ് സോറി കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ഉണ്ടായത്, പക്ഷേ പ്രാവശ്യം സ്റ്റേറ്റ് വൈഡ് ആയിട്ടുണ്ട്. അപ്പൊ 24 വേക്കൻസീസ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ട്രേഡ്സ്മാന്റെ എക്സാമ്പിൾ എന്താ പിന്നെ അടുത്ത വർഷം 2024 ഏറ്റവും ആദ്യത്തെ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മളൊരു 2024 ജനുവരി 1 എന്താ ഇതിന് എക്സാം കലണ്ടർ വരുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അടുത്ത വർഷം ജൂണിനുള്ളിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എക്സാം വന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് 3 വർഷം വാലിഡിറ്റി ഉണ്ട് റാങ്ക് ലിസ്റ്റിന്. അപ്പോൾ ഏകദേശം ഈ ഒരു 24 എന്നുള്ളത് നല്ലൊരു ലാർജ് നമ്പർ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ 2013 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ തന്നെ 539 to 563 ആണ്. അതിൽ ഇലക്ട്രിക്കൽ ഡേസ് നമുക്ക് ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണ് വിളിച്ചേക്കുന്നില്ലേ നമുക്ക് നോക്കാം. അപ്പോ 580/2013 ആണ്. അപ്പൊ ആലപ്പുഴയിൽ 2 വേക്കൻസി, കോഴിക്കോട് 4, വയനാട് 8 വേക്കൻസി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ വിളിച്ചേക്കും 2, 4, 8 എന്നുള്ള രീതിയിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടാണ് 580/2013 എന്നുള്ള കാറ്റഗറി നമ്മൾ വിളിച്ചുള്ളത്. അതേപോലെ ഇനിയിപ്പം ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒരു NCA റിക്രൂട്ട്മെന്റ് ഉണ്ട്. NCA റിക്രൂട്ട്മെന്റ് 293 ഉണ്ട്, 294 ഉണ്ട്. അതും 2013 നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ അതും ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ടെക്നിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അത് SC കാറ്റഗറിക്ക് വേണ്ടിയിട്ട് വിളിച്ചത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്കാണ് 2 വേക്കൻസിക്ക്. അതുപോലെ ധീവര കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലേക്ക് 1 വേക്കൻസി എന്നുള്ള രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചത് 2021 2021 നോട്ടിഫിക്കേഷൻ വന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ടെക്നിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ്. അപ്പോൾ ആ 2021 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ആലപ്പുഴയിൽ 1 വേക്കൻസിയും വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് 2 വേക്കൻസിയുമാണ്. അത് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് 758/2021 758/2021 ഈ ഒരു ട്രേഡ്സ്മാൻ എക്സാം ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അല്ലേ. കാറ്റഗറി നമ്പർ 758/2021 ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് 1, വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് 2 എന്നുള്ള രീതിയിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 294/2013 294/2013 നമ്മൾ NCA കാറ്റഗറിയിലേക്ക് വിളിച്ചത്, അതായത് NCA കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി, അതായത് NCA കാറ്റഗറിയിലേക്ക് വിളിച്ചായിരുന്നു. ഓക്കെ, NCA ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വിളിച്ചതായിരുന്നു. അപ്പോൾ അതിൽ ധീവര, ഓക്കെ, ധീവര കാറ്റഗറിയിലേക്ക് വേണ്ടി വിളിച്ചത്, ധീവര കാറ്റഗറിയിലേക്ക് വിളിച്ചപ്പോൾ അവർ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് ഏകദേശം 10 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, 9 പേരെയാണ് അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 580/2013 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ 580/2013 വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് വെച്ചാൽ ഹൈ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്, ഏകദേശം 67 മാർക്ക്, സോറി 67 അല്ല 64 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 64.67 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അതിൽ ഏകദേശം 50 ഓളം ആൾക്കാർ എന്താ ആ ഒരു ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 50 ഓളം ആൾക്കാർ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി അതിന് ബേസ് ചെയ്തിട്ട് എന്താ സപ്ലിമെന്ററി ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വരുവാണെങ്കിൽ നമ്മൾ കോട്ടയത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് വിളിച്ച ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്, ഏകദേശം 70 മാർക്കോളാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, 70 മാർക്കോളാണ് ആ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതേപോലെ ഇനിയിപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്ക്, ഓക്കെ, NCS നമ്മൾ നേരത്തെ പറഞ്ഞ NCA കാറ്റഗറിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നല്ലോ, അത് നേരത്തെ ധീവര പറഞ്ഞു, അതേപോലെ SCയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ SCയിലേക്ക് വന്ന രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 31.33 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 31.33 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക് NCA ധീവര കാറ്റഗറിയിലേക്ക് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു,
അപ്പൊ 294 അവ 2013. അപ്പോ അതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഇതിൽ ആ ഒരു കട്ട് ഓഫ് മാർക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഓക്കെ, അതിന്റെ കേസിൽ നമുക്ക് കട്ട് ഓഫ് ഇതിൽ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് എന്ന കേസിൽ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആലപ്പുഴ ഡിസ്ട്രിക്ട്. ആലപ്പുഴ ഡിസ്ട്രിക്ടിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ 200 കാറ്റഗറി നമ്പർ 550 2013, 13/6/2018 അതിന്റെ എക്സാം നടന്നേക്കുന്നത്. 29/3/2017 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് വെച്ചാൽ 66 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. 66 മാർക്കാണ് ഇതിന്റെ കേസിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആലപ്പുഴ ഡിസ്ട്രിക്ടിലേക്ക്. അതേപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആലപ്പുഴ ഡിസ്ട്രിക്ടിലേക്ക് വന്ന് 550/2013 കാറ്റഗറി നമ്പർ. ഓക്കെ, അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇത്. നേരത്തെ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണ്, 66 മാർക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നതിന്റെ സെയിം റാങ്ക് ലിസ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ആഡ് ആക്കിയിരിക്കുന്നത്. 65 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്, അതായത് 550/2013 ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കോഴിക്കോട് ഡിസ്ട്രിക്ടിലേക്ക് വന്ന്, കോഴിക്കോട് ഡിസ്ട്രിക്ടിലേക്ക് വന്നതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് വെച്ചാൽ 65 മാർക്കാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിരിക്കുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കേസിൽ വന്ന കട്ട് ഓഫ്. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റും കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കോഴിക്കോട് 550/2013 വന്ന എക്സാമിന്റെ കാറ്റഗറി നമ്പർ വന്ന 550 എക്സാമിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്ന 65 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് സപ്ലിമെന്ററി ലിസ്റ്റ് ഒക്കെ അടക്കിയിട്ടുണ്ട്. അതിൽ 586/2017 കാറ്റഗറി നമ്പർ 586/2017 ട്രേഡ്സ്മാൻ തൃശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിരുന്നില്ല. ഓക്കെ, അതിന് എക്സാം നടത്തിയിരിക്കുന്നത് 2018 2019 അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന് വന്നിരിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് വെച്ചാല് 68.33 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏകദേശം 48 ആൾക്കാർ അവർ റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് 586/2017 കട്ട് ഓഫ് അതിന്റെ കാറ്റഗറി നമ്പർ 586/2017 2018 എക്സാം നടന്ന് 2020 എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. 586/2017 ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് കേട്ടോ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് വന്നതിൽ ഏകദേശം 42 ആൾക്കാർ അവരെന്റെ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 68 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, 68 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതേപോലെ ഇനി ഇപ്പം ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ 758/2021 വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക്, ഓക്കെ, വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചതിൽ 8/11/2022 എക്സാം നടന്നിട്ട് 31/7/2023 എന്ത് ചെയ്യാം, അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിൽ ഏകദേശം 21 ആൾക്കാരാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം 21 ആൾക്കാരാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കേസിൽ കട്ട് ഓഫ് പറയാം, കാരണം വെച്ചാൽ ഇത് കോമൺ എക്സാം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അതിൽ കോമൺ എല്ലാത്തിനും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്കതിൽ മാർക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതേപോലെ 758/2021 758/2021 അതിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചതിൽ ഏകദേശം 10 ആൾക്കാരാണ് എന്തെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 858/2021 10 ആൾക്കാരാ മെയിൽ ലിസ്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു അനാലിസിസ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.